നമസ്കാരം. ജോജുവിനെ തടഞ്ഞാൽ അടിപൊട്ടുമെന്ന് സംസ്ഥാന ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ്. ദേശീയപാത മുടക്കിക്കൊണ്ടുള്ള കോൺഗ്രസ് സമരത്തെ ജോജു ജോർജ് ചോദ്യം ചെയ്തുള്ള വിവാദം പുതിയ തലത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ജോജുവിനെ ചൊല്ലി കോൺഗ്രസും CPMഉം തമ്മിൽ നടക്കുന്ന പരസ്പര വാഗ്വാദം കായികപരമായ സംഘട്ടനത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിലാണ് ക്രമസമാധാന പാലകർ. പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ് LDFഉം സമരം നടത്തിയിട്ടുണ്ടെങ്കിലും ജോജു വിഷയത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് ഇടതു സംഘടനകളുടെ തീരുമാനം. ജോജുവിനെ കോൺഗ്രസ് തടഞ്ഞാൽ നേരിടാനാണ് DYFI തീരുമാനം. ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് തൃശൂർ ജില്ലാ സെക്രട്ടറി PB അനൂപാണ്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരമൊരു നിലപാട് DYFI തൃശൂർ ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A.A. റഹീമും ജോജു ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു. കൊച്ചിയിലെ സംഘർഷത്തെ തുടർന്ന് നവംബർ 1 ജോജുവിൻ്റെ തൃശൂരിലെ മാളയിലെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിലാണ് ജോജുവിനെതിരെ ഭീഷണി ഉയർന്നിരുന്നത്. നിലവിൽ പോലീസിൻ്റെ സംരക്ഷണം ജോജുവിൻ്റെ വീടിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി DYFI കൂടി ഇടപെടുന്നതോടെ വിഷയം സങ്കീർണമാകുവാനാണ് സാധ്യത. ഒരു കാലത്ത് കരുണാകരൻ്റെ തട്ടകമായ മാളയിൽ നിലവിൽ ശക്തമായ സംഘടനാ സംവിധാനം DYFIക്കുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി ജോജുവിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസ് നടത്തിയാൽ അടിപൊട്ടുമെന്നാണ് ഇന്റലിജൻസും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജോജുവിനെ മാളയിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന യൂത്ത് കോൺഗ്രസ് വിലക്ക് ഇപ്പോഴും നിലവിലുണ്ട്. ഇതിനെതിരെയായാണ് DYFIയും നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. പ്രതികരിക്കാനുള്ള അവകാശം മൗലികാവകാശമാണെന്നും വഴിതടയൽ സമരത്തോട് പ്രതികരിച്ചുവെന്നതിൻ്റെ പേരിൽ ജോജുവിനെ സ്വന്തം നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് DYFI വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജോജുവിൻ്റെ കുടുംബത്തിൻ്റെ ജീവനും സ്വത്തിനും DYFI പ്രവർത്തകർ സംരക്ഷണം നൽകുമെന്നാണ് സംഘടനാ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് സംബന്ധമായ നിർദ്ദേശം കീഴ്ഘടകങ്ങൾക്കും DYFI നേതൃത്വം കൈമാറിയിട്ടുണ്ട്. അതായത് ഇനി ജോജുവിനെ എങ്ങാൻ തൊട്ടാൽ കളി മാറുമെന്ന് വ്യക്തം. അതേസമയം ജോജുവിൻ്റെ വാഹനം തല്ലിത്തകർത്ത സംഭവത്തിൽ പോലീസും നടപടി കടുപ്പിച്ചിട്ടുണ്ട്. KPCC നേതൃത്വത്തെ വെട്ടിലാക്കുന്ന നീക്കമാണിത്. പുതുതായി അധികാരമേറ്റ കോൺഗ്രസ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണിപ്പോൾ UDFനു തന്നെ തിരിച്ചടിയായിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.